അടിപൊളി. കൊള്ളല്ലേ. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇരുന്നോളൂ. ശരി മാഡം. സോ കൻ ഐ? ഓക്കെ മാം. ഞാൻ ന്യൂസ് ടിവിയിൽ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്ക. ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്നെ ഫോണിൽ കിട്ടു. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. പുതിയൊരു അതിഥിയുമായി ഇന്നത്തെ അതിഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഷീസ് ബ്യൂട്ടിഫുൾ, യങ് ആൻഡ് ഡൈനാമിക്. പോലീസ് ഫോഴ്സിന്റെ പുതിയ മുഖം ശ്രീമതി സുപ്രിയ രാഘവൻ, IPS. നമസ്കാരം മാം. നമസ്കാരം. ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഘുനന്ദനെ, മാസ്റ്റർ ഓഫ് ദി ഷോ. വെൽക്കം യു സർ. ഹലോ
വെൽക്കം മിസ് സുപ്രിയ രാഘവൻ. സ്വദേശം തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ജനനം, അവിവാഹിത. വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് സഹോദരികളാണ് സുപ്രിയയ്ക്ക്. മൂത്തയാൾ സ്കൂൾ അധ്യാപിക, ഭർത്താവ് ടെലികോമിൽ, എറണാകുളത്ത് സ്ഥിര താമസം. ഇളയാൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു കോഴിക്കോട് NIT. സുപ്രിയയുടെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുമ്പോ, yes, he was a constable. ഏറെ അഭിമാനമുണ്ടാകും ആ അച്ഛന് മകളുടെ ഈ അച്ചീവ്മെന്റ് കാണുമ്പോൾ. കൺഗ്രാജുലേഷൻസ് സർ. അച്ഛൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും അല്ലേ? സുപ്രിയ ഒരു തൃശൂർക്കാരിയാണെങ്കിലും സംസാരിക്കുമ്പോൾ ആ തൃശൂർ ഭാഷ അല്ലെങ്കിൽ ഡയലക്ട് അത്ര പ്രകടമല്ല. അതെന്തേ? പഠിച്ചതൊക്കെ മറ്റു സ്ഥലങ്ങളിലായിരുന്നു, അതുകൊണ്ടാവാം. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. ഡിഗ്രി പാലക്കാട് മെഴ്സി കോളേജിൽ, PG കോഴിക്കോട് പ്രോവിഡൻസിൽ, എന്തേ തൃശൂർ വിമല കോളേജുകാർ അഡ്മിഷൻ തന്നില്ലേ? തരാഞ്ഞിട്ടല്ല, ഞാൻ അപ്ലൈ ചെയ്തില്ല. ഒന്ന് രണ്ട് അടുത്ത ഫ്രണ്ട്സ് മേഴ്സിയിൽ അഡ്മിഷൻ ട്രൈ ചെയ്തപ്പോ ഞാനും ചെയ്തു. കൂട്ടുകാരികളെ പിരിയാനുള്ള ബുദ്ധിമുട്ട്. കൂട്ടുകാരികൾ എന്ന് വെച്ചാൽ ഒന്ന് നഫീസ സിയാദ്, അവരിപ്പോ അൽ റാഷിദ് ബാങ്ക് ദുബായിൽ. മറ്റേയാൾ സാറായിമട്ടി, അവരിപ്പോ ഭർത്താവ് മൊത്ത അയ്യന്തോൾ കളക്ടറേറ്റിനടുത്ത് താമസം. ഷീസ് എ ഹോം മേക്കർ. മിസ് ചെയ്യുന്നുണ്ട് ആ പഴയ കാലം, ഒരുപാട് കൗതുകം തോന്നിക്കുന്ന ആ ഭാഷ. നീ ഒന്ന് വേഗമായോ, നീ ഇങ്ങനെ കുണിഞ്ഞാർന്നാണല്ലോ, ബസ് മിസ്സാവട്ടാ. ഇതാ മോർണിംഗ് സ്റ്റാറല്ലേ, അത് പോയിക്കോട്ടറേ. ആയാലും കിളിച്ചൊക്കെ ഉണ്ടല്ലോ, അവനൊരു സൈസ് സാധനാട്ടാ. കാണുമ്പോ ഒരു മാതിരി ഈച്ചർ ഉള്ളല്ലോ നോട്ടാ ചെക്കന്. അങ്ങനെയെല്ലാം പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന നല്ല നാളുകളെ കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? സോ യു ആർ ആൻ ആക്ടർ ടു. നല്ല നടനാണല്ലോ. അങ്ങനെയും ചിലർ പറയാറുണ്ട്. ഈ ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ? അത്രയൊക്കെ അന്വേഷിച്ചറിഞ്ഞു എന്നെ കുറിച്ച്. അതാണ് ഷോ ദ സ്പിരിറ്റിന്റെ പ്രത്യേകത. ഇവിടെ വരുന്ന നമ്മുടെ അതിഥിയെ അറിയാൻ, അവരെ കുറിച്ച് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ ശേഖരിക്കാറുണ്ട്. ഞങ്ങൾക്കറിയാൻ കഴിയാത്ത അതിഥിയുടെ ഉള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറക്കുകയാണ് ഈ ഷോയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് സുപ്രിയ മാഡത്തിനോട് അപമര്യാദയായി. അപമര്യാദ എന്ന് വെച്ചാൽ അനുവാദമില്ലാതെ ശരീരത്തിൽ അഥവാ ഒരു അവയവത്തിൽ സ്പർശിച്ചോടിയ ഒരു കുട്ടിയെ. അവനെ കുട്ടിയെന്ന് തന്നെ വിളിക്കണം, കാരണം അവന് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടിയെ പുറകെ ചേസ് ചെയ്ത് പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത മേവിഴക്കത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നാബ് ചെയ്തതിന്റെ, അങ്ങനെ പിടികൂടിയതിന്റെ വിഷ്വൽസ്. അത് ആ മാളിലുണ്ടായിരുന്ന ആരോ ഒരാൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീട് അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ കാണുകയുമുണ്ടായി. അഭിമാനം തോന്നുന്നുണ്ടോ സുപ്രിയ മാഡത്തിന്? അങ്ങനെ തോന്നിയാലും അപമാനകരം എന്ന് ഞാൻ പറയുള്ളൂ. What do you mean? യൂണിഫോം അഴിച്ചു വെച്ച് വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗിനുള്ളിൽ കടത്തിയ കാഷ്വൽ വെയർ ധരിച്ച് മാളുകളിൽ കറങ്ങുന്ന നമ്മുടെ പട്ടണങ്ങളിലുള്ള അനവധി കുട്ടികളിൽ ഒരാളാണ് അവൻ. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാഡം പറഞ്ഞു കണ്ടു. എന്ത് തരം ഡ്രഗ് ആണ് അവൻ യൂസ് ചെയ്യുന്നത്? പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്ന് ആ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. SP tablets. അതൊരു തരം സൈക്യാട്രിക് ഡ്രഗിന്റെ കോഡ് നെയിമാണ്. ശരിയായ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപകടകാരികളായ മനോരോഗികൾക്ക് ഫിസിഷ്യൻസ് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ ഇൻഡ്യൂസർ ആണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഏറ്റവും പോപ്പുലറായി കുട്ടികൾ ഉപയോഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ ആ വിഷയത്തിനെ അറിയാൻ ഏത് പബ്ലിക് ഹെൽത്ത് ലാബ് റിപ്പോർട്ടാണ് മാഡത്തിന് വേണ്ടത്? ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, എന്താണ് ആ സ്ട്രാറ്റജി? ഡ്രഗിന്റെ സപ്ലൈ കട്ട് ചെയ്യുക, അത് ഡീൽ ചെയ്യുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ സ്നിഫ് ഗ്രൂപ്പ്സിനെ ചുമതലപ്പെടുത്തുക, അങ്ങനെ ഒരു 5-step plan. ഡീറ്റെയിൽസ് മുഴുവൻ റിവീൽ ചെയ്യുക, അത് ശരിയാവില്ലല്ലോ. ഇറ്റ്സ് പ്രൂവൻ. ഇന്നലെ ഉണ്ടായ സംഭവം അത് ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും ചെറിയൊരു റിഫ്ലക്ഷൻ മാത്രമാണ്. And that is an indication about the miserable failure of your strategy. മാഡം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ല. ഒരു നല്ല പ്രിവെന്റീവ് സിസ്റ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കൂൾ കൂളും മധുവും ഗിൻഗിനിയും ഒക്കെ ശീലിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്ക് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പോരാതാകുമ്പോൾ അവന്റെ രക്തത്തിൽ ആഴത്തിൽ കലരുന്ന കെമിക്കലുകൾ, അത് ടാബ്ലറ്റ് ആകാം, സ്റ്റാമ്പ് ആകാം, സിറിഞ്ചുമാകാം, എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞ സപ്ലൈ ഗ്രൂപ്പുകൾ അതിന്റെ ചെയിൻ കണ്ണിമുറിയാതെ തന്നെയുണ്ട്. നിങ്ങളുടെ ഓപ്പറേഷൻ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മാഡം മറന്നു പോകുന്ന ഒരു അടിസ്ഥാന വാക്യമുണ്ട്, വരവ് ദർ ഇസ് എ ഡിമാൻഡ് ദർ വിൽ ബി സപ്ലൈ. എവിടെ ആവശ്യക്കാരുണ്ടോ അവിടെ സാധനം എത്തിച്ചു കൊടുക്കാൻ ആളുകളും ഉണ്ടാകും. നിങ്ങൾ എറണാകുളത്ത് ആ ചെയിൻ കട്ട് ചെയ്താൽ അത് ആലുവയിലെത്തും. 50 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ഈ കുട്ടി അത് 100 രൂപയ്ക്ക് വാങ്ങും. ഇൻസ്റ്റെഡ് യു കട്ട് ദ ഡിമാൻഡ്. ഒന്ന് ചിതറാൻ കാത്തു നിൽക്കുന്ന ആ ചെറിയ തലച്ചോറുകളിലേക്ക് എത്തിക്കണം നിങ്ങളുടെ സോ കോൾഡ് സ്ട്രാറ്റജിയുടെ റീച്ച്.
മിസ്റ്റർ രഘുനന്ദൻ, കുട്ടികൾ എന്ത് കഴിക്കുന്നു, എന്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ നോക്കുന്നത് രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും കൂടെ ചുമതലയാണ്. ഇത് മുഴുവൻ പോലീസിന്റെ മാത്രം ജോലിയല്ല. അത് തന്നെയാണ് മാഡം എന്റെ ചോദ്യം. പിന്നെ എന്താണ് പോലീസിന്റെ ജോലി? ഒരു ക്രൈം നടന്നിടത്തേക്ക് ഓടി ചെല്ലുകയോ പിന്നെ അത് ചെയ്തവന്റെ അന്വേഷണത്തേക്ക് വടക്കോടുന്നതോ? ഒരു ക്രൈം നടക്കാതിരിക്കാൻ നോക്കേണ്ടതല്ലേ നിങ്ങളുടെ ജോലി? ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ അത് തടയാനുള്ള ശ്രമം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയുന്നുമില്ല. ജാഗ്രതയോടെ ഒരു സിവിക് സൊസൈറ്റിയുടെ അകത്ത് നിന്നുകൊണ്ട് മനുഷ്യത്വപൂർണമായ കരുനീക്കങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകവും പുറവും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ സേന ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ചുറ്റുവട്ടങ്ങളെ അറിയണം, പൊതുസമൂഹത്തിന്റെ ജീവൽ സ്പന്ദനങ്ങൾ കേൾക്കണം, നാട്ടുഭാഷ നാവിൽ നിന്ന് മായാതിരിക്കണം, സർവോപരി മനുഷ്യപക്ഷത്ത് നിൽക്കണം. അടച്ചാക്ഷേപിക്കയല്ല, ഒരു വകുപ്പിനെ, അതിലെ അംഗങ്ങളെ കാലോചിതമായ മാറ്റങ്ങൾക്ക് തയ്യാറാകാൻ അധികാരികൾക്ക് പ്രേരണയാകട്ടെ നമ്മുടെ ഈ ചെറു സംഭാഷണം. താങ്ക് യു സോ മച്ച്. ശുക്രിയ രാഘവൻ. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം.